എല്ലാവർക്കും ഓർക്കോ വ്ളോഗ്സിന്റെ ദീപാവലി ആശംസകൾ. ഇന്ന് ദീപാവലിയാണ്. ദീപാവലിയായപ്പോൾ നമുക്ക് ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് കേസരി എന്ന് പറയുന്നത്. നമ്മളിന്ന് സാധാരണ ഉണ്ടാക്കുന്ന റവ കേസരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബനാന റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് കേസരി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം അതിൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. നെയ്യിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പ്. ഞാനിവിടെ മുഴുവനായിട്ടുള്ളതല്ല, പിളർന്ന അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കാഷ്നട്ടൊക്കെ നന്നായിട്ട് വറന്ന് ചെരി കളറൊക്കെ മാറിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ആ നെയ്യ് തന്നെ, നമ്മൾ ആ കാഷ്നട്ട് വറുത്ത നെയ്യ് തന്നെ നമ്മളുടെ ഏത്തപ്പഴവും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു സാധാരണ പഴുപ്പുള്ള, അതായത് ഒരുപാട് പഴുത്തിട്ടുമില്ല ഒരുപാട് പച്ചയല്ല, ഒരു ഏകദേശം മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് നമ്മൾക്ക് ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു കാരമലൈസ്ഡ് കളറ്, ഒരു കുറച്ചുകൂടെ നല്ലൊരു കളറ് വരും. എന്നാൽ ഒരുപാട് അങ്ങ് കറുത്ത ഒരു കളർ വരികയില്ല. അപ്പം ബ്രൗൺ ഷുഗറൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ബ്രൗൺ ഷുഗർ നന്നായിട്ട് ഈ ഏത്തപ്പഴത്തേലൊക്കെ ഒന്ന് പിടിച്ചു വരണം. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർക്ക് വൈറ്റ് ഷുഗർ ഇടാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നമുക്ക് റെഡിയായി. അത് നമ്മൾ മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മളൊരു ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിക്കുക. അതിനെ അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് റവ, നമ്മളിത് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന റവയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്. എന്നാലും ഈ നെയ്യിലിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കളറ് മാറാതെ റോസ്റ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് കറുത്ത് പോകരുത്, അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവരുത്. ആ വെള്ള കളറിൽ തന്നെ നമുക്ക് റവ കിട്ടണം. അപ്പോൾ നമുക്കതിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു നെയ്യിലിട്ടിട്ട് ഇനി നമുക്ക് നമ്മളിവിടെ നമ്മുടെ കേസരി ഉണ്ടാക്കുന്നത് ഒരിച്ചിരി പാലും കൂടെ ചേർത്തിട്ടാണ്, വെള്ളം മാത്രമല്ല പാലും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പാലെടുക്കുന്നത് പാൽപ്പൊടി വെച്ചിട്ടാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇടുക. അതിലേക്ക് നല്ല ചൂടുവെള്ളം, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അധികം കെട്ടാതെ നിങ്ങൾക്ക് നല്ല പാല് കിട്ടും. അപ്പം നമ്മുടെ പാലിവിടെ റെഡിയായി. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. നമ്മളിവിടെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു നമ്മൾ ആ ഉണ്ടാക്കി വെച്ച അര കപ്പ് പാലൊഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ആകാനാണ്. ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ. അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളവും അര കപ്പ് പാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിക്കാം. ഒരു കപ്പ് പാലും അര കപ്പ് ചൂടുവെള്ളവും ആക്കാം. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, ഒട്ടും കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. Thank you.
അപ്പോൾ നമ്മുടെ ആ റവ പാലും വെള്ളവും ഒക്കെ കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ആ വെള്ളം വറ്റണം, കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം വറ്റണം. അതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ആ ഒഴിച്ചിരുന്ന വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ആ പാലും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വൈറ്റ് ഷുഗർ, സാധാരണ പഞ്ചസാര ഇടുക. ഞാനവിടെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കളറ് മാറിപ്പോകും, രണ്ട് ബ്രൗൺ ഷുഗർ ആകുമ്പോൾ ഒരു ഇത്തിരി കൂടെ കൂടുതൽ ഇടേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ മുക്കാൽ കപ്പ് മതി. അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ആ പഞ്ചസാര നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് അത് വെള്ളമായി ആ വെള്ളവും കൂടെ വറ്റണം. അതുവരെ നന്നായിട്ട് ഇളക്കുക. ആ പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 teaspoons കൂടെ നെയ്യ് ഒഴിക്കാം. നെയ്യ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നെയ്യും പാലും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് ആ റവയിലേക്ക് പിടിച്ച് നന്നായിട്ട് അതൊന്ന് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കേസരി, നമ്മുടെ ആ റവ നന്നായിട്ട് വെന്ത ആ റവ കുറച്ചതിലേക്കിട്ട് ഒരു ലെയർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പഴം, നമ്മൾ ബ്രൗൺ ഷുഗറിലൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത പഴം അതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു ലെയറും കൂടെ റവ വെക്കുക. ഇങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഇതാകുമ്പോൾ നമുക്കൊരു കട്ട് ചെയ്ത് എടുക്കുന്ന പരുവത്തിലാണ് ഞാൻ ഈ കേസരി, ബനാന കേസരി റെഡിയാക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ കോരി തിന്നുന്നതാണ് കുറച്ചുകൂടെ താല്പര്യമെങ്കിൽ, നമ്മുടെ ആ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ആ നെയ്യോട് ഇട്ടതിന് ശേഷം നിങ്ങൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന പഴവും കൂടെ അതിലേക്ക് ചേർത്ത് ഇളക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി ആ പഴം ഉടച്ച് കളയരുത്. പഴം ഇങ്ങനെ ഒരു നമുക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ കിടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ലെയറൂടെ വെച്ചു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് അമക്കി ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് കൊള്ളിക്കുക. ഇനി നമുക്ക് നമ്മുടെ ബനാന കേസരി ഒന്ന് തിരിച്ചിടാം. അപ്പം ചെറുതായിട്ട് ആ സൈഡൊക്കെ ഒന്ന് പത്തിയോ വല്ലതും കൊണ്ടൊന്നും ഒന്നൊന്ന് അകറ്റി കൊടുത്തേക്കണം. കാരണം ഇത് കട്ടിയാകും തോറും ഇത് ചിലപ്പോൾ ഇറങ്ങി വരാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. എന്നാലും ഇറങ്ങിയെങ്കിൽ പോലും നമ്മൾ കട്ടി വെച്ച് നന്നായിട്ടൊന്ന് അറ്റമൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ സ്പൈസസ്, അതായത് നമ്മുടെ കാർഡമോ ഒന്നും ചേർക്കുന്നില്ല. കാരണം ബ്രൗൺ ഷുഗറിൽ വെച്ച പഴം, ബ്രൗൺ ഷുഗറിൽ വഴറ്റിയ പഴം, അതുപോലെ തന്നെ റവ, നെയ്യ്, ഇതിൻ്റെയൊക്കെ മണം തന്നെയാകുമ്പോൾ നല്ല മണമുണ്ട്. പിന്നെ വേണം എന്നുള്ളവർക്ക് കൂടുതൽ നല്ലൊരു സ്മെല് വേണം എന്നുള്ളവർക്ക് നമ്മുടെ കാർഡമോ ഇടാം, പൊടിച്ച് ഏലക്ക പൊടിച്ചിടാം. അതുപോലെ തന്നെ കളറ്, ഇപ്പം വെള്ള വേണ്ട, കുറച്ചുകൂടെ യെല്ലോ കളർ വേണം എന്നുള്ളവർക്ക് കുങ്കുമപ്പൂ പാലിൽ കലക്കി ഒഴിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഫുഡ് കളർ പിന്നെ ഞാനങ്ങനെ പ്രിഫർ ചെയ്യല. പക്ഷേ അല്ലെങ്കിൽ പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ റവ ബനാന കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു ഒരു ലെയർ ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതായത് നമ്മൾ സാധാരണ കേസരി ഉണ്ടാക്കുന്നത് ഇന്നും അല്ലെങ്കിൽ ബനാന കേസരി ഉണ്ടാക്കുന്നത് ഇന്നും തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കേസരിയാണ്. അപ്പോൾ നമ്മൾ ആ കാഷ്നട്ടൊക്കെ വെച്ച് അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓർക്കു വ്ളോഗ്സ്. ഹാപ്പി ദിവാലി.